ഹായ് ഫ്രണ്ട്സ്, ഐ ആർ ടെക്നിക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് DT100 എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൽ നമുക്ക് കസ്റ്റം വാച്ച് ബേസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വെയർ പ്രോ എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനായിട്ട് ഈ കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു വാച്ച് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് വാച്ച് ബേസിൻ്റെ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഏകദേശം 100 വരുന്ന വാച്ച് ബേസ് വരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് ഈ DT100 എന്ന ഒരു സ്മാർട്ട് വാച്ച്. മാത്രമല്ല, ഒന്നും പേഡ് അല്ല, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാച്ച് ബേസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആദ്യത്തെ 2 വാച്ച് ബേസാണ് നമുക്ക് കസ്റ്റം വാച്ച് ബേസിന് യൂസ് ചെയ്യുന്നതിൽ. നമുക്ക് കളറിൽ വരുന്ന വാച്ച് ബേസും ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആഡ് ഫോട്ടോ, ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറേൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആൽബത്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ ആൽബത്തിൻ്റെ ഓപ്ഷൻ ഒഴിവാക്കി സ്കിപ്പ് ചെയ്യുന്നു. ദെൻ നമുക്ക് ക്യാമറയുടെ ഓപ്ഷനിൽ ഞാനൊരു ഫോട്ടോ ജസ്റ്റ് എടുക്കുന്നു. ഫോട്ടോ സെലക്ട് ആയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ആൽബത്തിലേക്ക് കയറാം. ആൽബത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ നമ്മൾ ഏതൊരു സൈസിലാണോ ഉദ്ദേശിക്കുന്നത് ആ സൈസിലേക്ക് നമുക്ക് ആ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനും അവർ പറയുന്നുണ്ട്. ജസ്റ്റ് ഓക്കെ അടിക്കുന്നു. എൻ്റെ ഫോണ് സ്ലോ ആയതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ഇതെ ഗാലറിക്ക് കാണിക്കുന്നുണ്ട്. ഞാൻ ഗാലറിക്ക് നേരിട്ട് കയറുന്നു. ഗാലറിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവർ കാണിക്കുന്നത്. നമുക്ക് ഏതൊരു സൈസിലാണ് ഈ ഒരു ഫോട്ടോ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഇത് നമ്മുടെ ഉദ്ദേശിച്ച ആ ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് സേവ് അടിക്കാം. സേവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് സ്റ്റാർട്ട് അപ്ഗ്രേഡ് കാണിച്ചു കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ നമുക്ക് അപ്ലോഡിങ് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ഈ ഒരു ഫേസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തുനിന്ന് നല്ല ഫോട്ടോസ് നമ്മളെ നല്ല ക്ലിയർ ഉള്ള ഫോണിൽ ക്ലാരിറ്റി ഉള്ള ഫോണിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോട്ടോയൊക്കെ നമുക്ക് വാച്ചിലേക്ക് വാച്ച് ഫേസായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വാച്ചിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ അപ്ലോഡാവുന്ന സമയത്ത് നമുക്ക് വാച്ചിൽ അപ്ലോഡിങ്ങിൻ്റെ ഒരു ചിത്രം നമുക്ക് വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അപ്ലോഡാവുന്നത് എത്ര എന്നുള്ള ഒരു ഒരു ലൈൻ നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റ് കൂട്ടുന്നു. ഇത് നമുക്ക് വാച്ചിലേക്ക് ആ ഒരു ഫേസ് ആഡായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിലിട്ടത്. അപ്പോൾ ഗൈസ്, ഇതുപോലെയാണ് നമുക്ക് വാച്ച് ഫേസ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളായിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.